എന്നും വളരെ സങ്കടത്തോടെ കാണണതാണ് മഞ്ഞ ബസ് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നതും അല്ലെങ്കിൽ വേറെ സ്ഥലത്തു നിന്ന് വരുന്ന ബസ്സുകളെ കുട്ടികൾ കയറി പോകുമ്പോൾ അതിനുള്ള സൗകര്യം നമ്മുടെ പാലക്കാട്ടിൽ ഇല്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കര സങ്കടമുണ്ട്. പാലക്കാട് പൊതുവെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റും പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ പ്രൈവറ്റ് രംഗത്തിൽ കുറച്ചുണ്ട്, പക്ഷെ കുട്ടികൾക്ക് അഫോർഡബിൾ ആയ രീതിയിൽ പഠിക്കാൻ അത് പര്യാപ്തമല്ല. നമ്മൾ ഈ റീസെർച്ച് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയും അക്കാഡമിയും ഉള്ള ഒരു താരതമ്യം നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നത്. ആ നോളജ് ഗ്യാപ്പ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്ന റീസെർച്ച് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഈ റീസെർച്ചിന് കുറെ കൂടെ ഫണ്ടിങ്ങും റീസെർച്ചിന് കുറെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ബേസ്ഡ് ആയിരിക്കും നമുക്ക് കുറെ പ്ലേസ്മെന്റ്സും കൂടുതൽ വരുന്നത്. വലിയൊരു പ്രതിസന്ധിയാണ് നമുക്ക്. SSLC കഴിഞ്ഞിട്ട് നമ്മൾ എന്തെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പാലക്കാട് ജില്ലയില് ഉണ്ട്, എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അതുപോലെ തന്നെ എനിക്കും അത്, ഞാൻ ഇപ്പൊ SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എനിക്കും ആ ഒരു ഇത് ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു വേദി ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഗവൺമെന്റ് അതിന്റെ ഒരു സ്റ്റെപ്പ് എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പാലക്കാട് അത്തരത്തിലുള്ള ഒരു കോളേജുകൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ഇമ്പോർട്ടന്റ് ഫോർ അസ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കുട്ടികളുടെ കഴിവ് വർദ്ധിക്കാൻ കഴിയും. മേ ബി ഇവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു കോഴ്സ് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. വളരെ ലിമിറ്റഡ് കോഴ്സസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഒരു പ്രൊഫഷണൽ കോഴ്സ് ഓർ ആർട്സ് ഓർ സയൻസ് വാട്ട് എവർ ഇറ്റ് ഇസ് നമുക്കിവിടെ വളരെ കുറവാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ അത്തരത്തിലൊരു കോഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും അഫോർഡബിളും അല്ല. വാക്യൂം എന്ന് പറയുന്നത് എല്ലാവിടെയും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഇസ് ഓൾവേസ് എ റിലേറ്റീവ് പെർസെന്റേജ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാലും ഇപ്പോൾ പാലക്കാട് നോക്കിയാലും വളരെ കുറച്ച് കോളേജസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ആയാലും ശരി, അതിൻ്റെ ക്വാണ്ടിറ്റി ആയാലും ശരി, ഇറ്റ് ഓൾവേസ് ഡിഫേഴ്സ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് നമുക്ക് പിടിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് സ്റ്റുഡൻസിനെ നമുക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ. ആ ഒരു വാക്യൂം ഇപ്പോഴും ഉണ്ട്. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ഫോർ ഓൾ ഓപ്പർച്യൂണിറ്റി. എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കും അത് എത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ്. കോഴ്സുകൾ നമ്മൾ തേടി മറ്റൊരു ഭാഗത്ത് പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ്, അതിനുള്ള കോളേജ് നമുക്ക് ഒരുക്കുകയാണെങ്കിൽ അത് മോർ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു മാറ്റമാണ് പാലക്കാടിന് വേണ്ടത്. അത്തരം ഒരു നല്ല നാളുകളാണ് നമുക്ക് വേണ്ടതെന്ന് വിശ്വസിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനായി ഇവിടുത്തെ കുട്ടികൾ ഇനി അതിർത്തി കടക്കേണ്ടി വരില്ല, ഇത് ഞങ്ങൾ നൽകുന്ന ഉറപ്പാണ്. ഇവിടുത്തെ ജനങ്ങളെ ഇനി ആശ നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവരും.